ദുബായിൽ കഴിഞ്ഞ ദിവസം വേറിട്ടൊരു സംഗമം നടന്നു. ക്യാൻസർ രോഗത്തെ അതിജീവിച്ച കുട്ടികളും അതിജീവനത്തിനായി അവരെ സഹായിക്കുന്നവരുമാണ് ഒത്തുകൂടിയത്. ക്യാൻസറിന് അതിജീവിച്ച് കലാരംഗത്ത് സജീവമായ കൊച്ചുഗായിക അവനി, അവനിയെപ്പോലെ കുട്ടികളെ ക്യാൻസറിൽ നിന്ന് കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സഹായിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ, അവരാണ് ഒത്തുകൂടിയത്. ക്യാൻസർ ബാധിതരായ കുട്ടികളെയും കുടുംബങ്ങളെയും സഹായിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച സന്നദ്ധ സംഘടനയായ ഹോപ്പ് ചൈൽഡ് കെയർ ഫൗണ്ടേഷന് കീഴിൽ കുട്ടികളിലെ അർബുദത്തിൻ്റെ അന്താരാഷ്ട്ര ദിനത്തിലായിരുന്നു സംഗമം. ടുഗദർ വിത്ത് ഹോപ്പ് എന്ന പേരിൽ ദുബായ് അൽസാഹിയ ഹാളിലായിരുന്നു 200-ലധികം പേർ പങ്കെടുത്ത പരിപാടി. ഫൗണ്ടേഷൻ ചെയർമാൻ ഹാരിസ് കാട്ടകത്ത്, കുട്ടികളുടെ ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ സൈനുൽ ആബിദീൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. 3500-ലധികം കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇതിനോടകം സേവനമെത്തിച്ചതായി പ്രവർത്തകർ പറഞ്ഞു. കുട്ടികൾക്ക് ചികിത്സ, അണുബാധയേൽക്കാത്ത താമസ സൗകര്യം, പോഷകാഹാരം, മാനസികവും സാമ്പത്തികവുമായ പിന്തുണ എന്നിവയാണ് സംഘടന നൽകുന്നത്. 2016 കോഴിക്കോടാണ് ഹോപ്പിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ദുബായ് കേന്ദ്രമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.